ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പൊൻ ന്യൂസ് മേച്ച് ഉസ്വലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കലണ്ടർ ബോട്ടിലാട്ടാണ്. ഞാനും ഫസ്റ്റ് ടൈമാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇത് സക്സസ് ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കും കൂടെ ഞാൻ കാണിച്ചു തരുവാണ്. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് തോളം നിറപ്പിച്ചു വരിക. അതിന് കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഈ പിക്ചറും ഞാൻ തന്നെ പെയിൻറ്റ് ചെയ്തതാണ്. ഡ്രോ ചെയ്തതും പെയിൻറ്റ് ചെയ്തതും ഞാൻ തന്നെയാണ്. പിന്നെ നമ്മളെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ബോട്ടിൽ ആർട്ട് മേക്ക് ചെയ്തെടുക്കുന്നത്. പോയി കണ്ടിട്ട് വാ. ഇവിടെ സ്ക്വയർ ബോട്ടിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് ക്ലീൻ ചെയ്ത ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ ബോട്ടിലിൻ്റെ ഈ മകൾ ഭാഗമൊന്ന് ഇളക്കി കളയണ്ട. ഇങ്ങനെയുള്ളൊരു ബോട്ടിലാണ്. ഇതൊന്നും ഇളക്കി കളയണ്ട. കളഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ ഇതാണ് നല്ലത്. നമുക്കന്നേരം റിബണൊക്കെ ചുറ്റി അടിപൊളി മനോഹരമാക്കാം. അതാണ് ഞാൻ ഇങ്ങനെയുള്ളൊരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിതാ ഇവിടെ ഒരു ഡയറി എടുത്തിട്ടുണ്ട്. കണ്ടോ നമുക്ക് അതുകൊണ്ട് നമുക്ക് ഒരു 2021 ഡയറി കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് എനിക്കൊരു കലണ്ടർ രീതിയിലുള്ളൊരു സംഭവം കിട്ടി. ആ കണ്ടില്ലേ, നമുക്ക് 2021 ആണ്ട് കലണ്ടർ. കണ്ടോ നമുക്കന്നേരം ഈ ഒരു പേജ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പേജ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളിതാ ഈ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്ന വൈറ്റ് വേണ്ട. നമുക്ക് ഈ ബോക്സ് വരച്ചിരിക്കുന്ന ബോക്സിനകത്തുള്ള മാത്രം മതി. ഞാൻ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കട്ടെ. രണ്ടിൻ്റെ നടുക്കൂടെ ആദ്യമേ പോവുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ എവിടെയും കൂടെ നോക്കിക്കൊണ്ട് പോയാൽ ശരിയാവില്ല. നമ്മളിതാ ഇവിടെ കുറച്ച് വെട്ടിയിട്ടുണ്ട്. അന്നേരമാണ്, വെട്ടുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ വെച്ച്. എന്നാൽ ബോട്ടിലങ്ങ് പെയിൻറ്റ് ചെയ്ത് വെച്ചാൽ ഇത് ഉണങ്ങുമല്ലോ. ആ സമയം കൊണ്ട് നമുക്ക് വെട്ടിയും കുറച്ച് പണികളൊക്കെ ചെയ്യാം. മറ്റേ നമുക്ക് ബോട്ടിൽ ഒന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഇതാണ് എടുത്തിരിക്കുന്നത്. ടോപ്പ് കോട്ട് സ്പ്രേ പെയിൻറ്റ് അക്രിലിക് ഫാസ്റ്റ് ഡ്രൈഡേ ആണ് എടുത്തിരിക്കുന്നത്. ഇവരെങ്ങനെ അടിക്കേണ്ട മെത്തേഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അത്ര ഇതൊന്നും അറിയില്ല. എന്നാലും ഞാൻ അടിച്ചു നോക്കാൻ പോവുകയാണ്. നമ്മളിതാ ഇവിടെ നാല് സൈഡിലും ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫെവിക്കോളാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്, വേറൊന്നുമല്ല. ഇതാണ്ട് ഫെവിക്കോൾ നാല് സൈഡിലേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇനി ഞാനിവിടെ ഒട്ടിക്കുകയാണ്. കറക്റ്റ് ഒരു സെൻറ്റർ നോക്കി ഒട്ടിക്കുക. കണ്ടോ ഗൈസ്, നമ്മളിവിടെ ഇതാ നല്ലതായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞങ്ങളിങ്ങനെ സ്കെയിൽ കൊണ്ട് ഇങ്ങനെ ചെയ്തു കൊടുത്തു. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ഞാൻ അടുത്ത് ഒട്ടിക്കുമ്പം കാണിച്ചു തരാം. അത് ഇനി ഫെബ്രുവരി ഒട്ടിക്കാം. നമുക്കിനി മാർച്ച് ഒട്ടിച്ചിട്ട് ഫെബ്രുവരി ഒട്ടിക്കാം. അന്നേരം ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്ക് ഒട്ടിക്കാം. നമ്മളിതാ ഇതിനെ ഇങ്ങനെ ഇതാ ഇതേപോലെ ഇത് ഇങ്ങനെ മുട്ടിച്ചിട്ടല്ല, അന്നേരം ഇതേപോലെ ഒന്ന് നോക്കി അങ്ങോട്ടിച്ചാൽ മതി. ഇവിടെ സ്കെയിൽ കൊണ്ട് ചെയ്യുമ്പോൾ വളരെ നല്ലതാണ്, നമുക്ക് നല്ലതായിട്ട് ഉപകരിക്കും. ഇവിടെ നല്ല ഷേപ്പിൽ അവിടെ അത് ഇരിക്കുകയും ചെയ്യും. കണ്ടോ നല്ലതായിട്ട് നമുക്കിവിടെ ഒട്ടിച്ചു. ഇനി നമുക്ക് ഫെബ്രുവരി ഇങ്ങനെ ഒട്ടിക്കാം. ഇവിടെ കറക്റ്റ് ഒരു സെൻറ്ററി നോക്കി തന്നെ ഒട്ടിക്കും. ഇനി നമുക്ക് നമ്മുടെ ഏപ്രിൽ ഒട്ടിക്കാം. അത് ഇതേ ലെവലിൽ തന്നെ ആയിരിക്കണം. ഇതിൻ്റെ മുകളിലോട്ടോ താഴോട്ടോ പോകാൻ പാടില്ല. ഇതേ ലെവലിൽ തന്നെ നമുക്ക് ഇവിടെ ഒട്ടിച്ചെടുക്കാം. എടുത്തു ഇതിൻ്റെ നേരെ തന്നെ ഒട്ടിക്കുക. നമ്മളിതാ ഇവിടെ ഒട്ടിച്ചു, ഏപ്രിൽ ഒട്ടിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ കലണ്ടർ ചെയ്യുന്നത്. നമുക്കിനി അടുത്ത മെയ് ഒട്ടിക്കാം. ഇനി അടുത്തത് ജൂൺ ഒട്ടിക്കാം. നമ്മൾ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഒരു സ്പ്രേ പെയിൻറ്റോ നിങ്ങൾക്ക് ഫാബ്രിക്കോ അടിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് നമ്മൾ ഡയറിക്കകത്ത് നിന്ന്
കലണ്ടർ നമ്മൾ വെട്ടിയെടുത്തു. പിന്നെ നമ്മൾ ഇതിനകത്ത് ഫെവിക്കോൾ ഉപയോഗിച്ച്, മോർ പൗച്ച് ഒന്നും യൂസ് ചെയ്തില്ല, ഫെവിക്കോൾ ഉപയോഗിച്ച് തന്നെ ഒട്ടിച്ചു. അങ്ങനെയും ചെയ്യാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇനി ഇതങ്ങ് ഒട്ടിച്ചു കൊടുക്കുവാണ്. നമ്മളിതാ ഇവിടെ സെപ്റ്റംബർ ഒട്ടിച്ചു കഴിഞ്ഞു. കണ്ടോ ഗൈസ്, ഇനി നമുക്കടുത്ത ഒട്ടിക്കുന്നത് ഒക്ടോബറാണ്. ഒട്ടിച്ചിട്ട് വരാം. ഇനി ഞാൻ അടുത്ത ഡിസംബർ ലാസ്റ്റത്തെ ഒട്ടിക്കുവാണ്. എല്ലാവരും പറയും നമുക്ക് ഒരു കലണ്ടർ ആണെങ്കിൽ മോട്ട് പൗച്ചൊക്കെ വേണം, അതൊന്നും വേണ്ട, നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫെവിക്കോളൊക്കെ മതി, ഫെവിക്കോള് പിന്നെ ഇങ്ങനത്തെ ബോട്ടിലും നമുക്ക് ചെയ്യാം. ഞാൻ ഈ ബോട്ടിൽ കൊണ്ട് എന്ത് ചെയ്യാമെന്നും പറഞ്ഞിരുന്നയാ. അന്നേരം ഞാൻ വിചാരിച്ച് നമുക്ക് ഇതിനകത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. നമ്മൾ കഴിഞ്ഞ അടുത്ത ഡിസംബർ ഒട്ടിക്കുകയാണ്. അവിടെ ഒന്ന് ഞാൻ മാറ്റിയിട്ട് നമ്മളിങ്ങനെ അങ്ങ് ഒട്ടിക്കുകയാണ്. ആ കണ്ടു, നമ്മളതാ കലണ്ടർ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് ഇനി അതാ ഡെക്കറേഷൻസ് പണിയിലേക്ക് പോവാം. ഇനി ഇതാ റെഡ് ത്രെഡ് മേഖല ചുറ്റുമാണ്. ഇനി നമുക്ക് ഇത് ഇങ്ങനെ അങ്ങ് ചുറ്റി കൊടുക്കാം. നമ്മളിതാ ഇവിടെ ഫുള്ള് ചുറ്റിയെടുത്തിട്ടുണ്ട്. കണ്ട, ഇനി നമുക്കൊന്ന് കട്ട് ചെയ്യണം. ഇനി നമുക്കിവിടെ 2021 എന്ന് എഴുതാം. ഞാനിവിടെ പോയിൻറ്റ് ബ്രഷ് എടുത്തിട്ടുണ്ട്. നമ്മളിനി പോയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ച് നമ്മളെ ഫേവറേറ്റ് പെയിൻറ് അടിക്കുകയാണ്. നമ്മൾ ഇവിടെയാണ് 2000 സൂക്ഷിച്ച് ഞാനങ്ങ് കുഞ്ഞായിപ്പോ എഴുതിയപ്പോ. എനിക്ക് എഴുതുന്ന അത്ര അറിയില്ല, എനിക്ക് എഴുതാൻ നല്ലതായിട്ട് എഴുതുന്നവരും കാണും. ഞാനിവിടെ എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്താണ് ഞാൻ ഈ ഒരു കലണ്ടർ ബോട്ടിലാർട്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ പഠിക്കുന്നതിൻ്റെ അടുത്തൊരു കലണ്ടർ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കലണ്ടർ ബോട്ടിലാട്ടാകുമ്പോൾ വളരെയധികം മനോഹരവുമാണ് അത് കാണുമ്പോഴും. നമുക്ക് പഠിക്കുമ്പോൾ ഇത്ര ഇന്ന് നമുക്ക് പരീക്ഷയാണ്, അന്നേരം നമുക്ക് അവിടെ മാർക്കൊക്കെ ചെയ്യാം. നമ്മൾ പഠിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ പഠിക്കുന്നതിൻ്റെ നേരെ തന്നെ കലണ്ടറും ക്ലോക്കും വയ്ക്കുന്ന വളരെ ഒരു നല്ല കാര്യമാണ്. എല്ലാവർക്കും എൻ്റെ ഈ കലണ്ടർ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മളെ വീട്ടിലുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് ഒരു ബോട്ടിൽ ആർട്ട് മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഞാൻ പുതു പുത്തൻ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.